പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായ അഞ്ജനയുടെ ഭാവമാറ്റം ഷാജിയെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഷാജി തന്നെ തല്ലി എന്നുള്ള കാര്യം അഞ്ജനയോട് മനു പറയുന്നു. ഈ കാര്യം കേൾക്കുന്നത് അഞ്ജനയെ ഞെട്ടിച്ചതിനെ തുടർന്ന് താനും മനുവും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ഷാജി ഇടപെടുന്നത് അഞ്ജനയ്ക്ക് ഇഷ്ടമാകുന്നില്ല. മാത്രമല്ല, എന്തിനാണ് മനുവിനെ തല്ലിയത് എന്ന് ചോദിക്കാൻ അഞ്ജന തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് അഞ്ജന തിരികെ വീട്ടിലെത്തിയതിനെ തുടർന്ന് ഷാജി അനുമോളെ കൂട്ടിക്കൊണ്ടുവരുന്നത് കാണാൻ ഇടയാവുകയും ഇതേ തുടർന്ന് അഞ്ജന അനുമോളോട് ഷാജിയുടെ കൂടെ ഇനി പോകരുത് എന്ന് പറയുകയും ചെയ്യുന്നു. ഈ കാര്യം കേൾക്കുന്നത് സോനിയെയും അതുപോലെ തന്നെ ഷാജിയെയും ഞെട്ടിച്ചതിനെ തുടർന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് അഞ്ജനയോട് സോന ചോദിക്കുന്നു. ഇതേ തുടർന്ന് എന്തിനാണ് മനുവിനെ ആക്രമിച്ചത് എന്നുള്ള കാര്യം ചോദിക്കുന്ന അഞ്ജന ഷാജിക്ക് അതിനുള്ള അധികാരം നൽകിയത് ആരാണ് എന്ന് ചോദിക്കുകയും തന്റെ ഭർത്താവിനെ ഉപദ്രവിക്കുന്നത് താൻ അങ്ങനെ വെറുതെ കണ്ടു നിൽക്കുകയില്ല എന്നും തനിക്ക് ആ കാര്യം ക്ഷമിക്കാൻ സാധിക്കുകയും ഇല്ല എന്നും വ്യക്തമാക്കുന്ന അഞ്ജന ഷാജി ചെയ്തത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ പെങ്ങൾക്ക് വേണ്ടിയാണ് താൻ ഇതൊക്കെ ചെയ്തത് എന്ന് ഷാജി പറയുകയും പെങ്ങളെ അപമാനിച്ച് മനു സംസാരിച്ച വിവരം താൻ അറിഞ്ഞുവെന്നും ഇനിയും ഇങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ തനിക്ക് സാധിക്കുകയും ഇല്ല എന്നും വ്യക്തമാക്കിയ ഷാജി അതുകൊണ്ട് തന്നെയാണ് താൻ ചോദ്യം ചെയ്തത് എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ അഞ്ജന അനുമോളെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അപ്രതീക്ഷിതമായ അഞ്ജനയുടെ ഈ ഭാവമാറ്റം കാണുന്നത് ഷാജിയെ ഞെട്ടിച്ചതിനെ തുടർന്ന് അഞ്ജനയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ സോന തീരുമാനമെടുക്കുകയും സോന അവിടേക്ക് ചെല്ലുകയും ചെയ്യുന്നു. പക്ഷേ ഈ കാര്യത്തിൽ സോനയുടെ അഭിപ്രായം തനിക്ക് അറിയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന അഞ്ജന മനു എന്തൊക്കെ പറഞ്ഞാലും തന്റെ ഭർത്താവാണ് എന്ന് പറയുകയും അതുകൊണ്ട് തന്നെ അയാളോട് മറ്റൊരാളും ഇങ്ങനെ ചെയ്യുന്നത് കണ്ടു നിൽക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്നും മനു തന്നെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെന്നും ഷാജിയുടെ ഈ പ്രവൃത്തിയോടെ മനു തന്നിൽ നിന്ന് കൂടുതൽ അകലുകയാണ് ഉണ്ടായത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. അഞ്ജനയുടെ വാക്കുകൾ കേൾക്കുന്ന സോന അഞ്ജന പറഞ്ഞത് ശരി തന്നെയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ തുടർന്ന് പെങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് ക്ഷമ ചോദിക്കുന്നതിനായി തയ്യാറാകുന്ന ഷാജി ഇതേ തുടർന്ന് അഞ്ജനയെ ചെന്ന് കാണുകയും അഞ്ജനയോട് മനുവിനോട് വേണമെങ്കിൽ താൻ മാപ്പ് ചോദിക്കാമെന്നും പെങ്ങൾക്കു വേണ്ടി അങ്ങനെ ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവും തനിക്കില്ല എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇത് കേൾക്കുന്ന അഞ്ജന ഷാജിയെ ഇനിയും വിശ്വസിക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം മല്ലികയുടെ കാര്യത്തിൽ കാര്യങ്ങൾ കൂടുതൽ മുറുകുകയാണ് സംഭവിച്ചത്. മല്ലികയ്ക്ക് കോടതി ജാമ്യം നിഷേധിക്കുകയും മല്ലികയെ വീണ്ടും ജയിലിലേക്ക് മടക്കി അയക്കുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.